ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവർ പോപ്കോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ പോപ്കോണൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോപ്കോണാണിത്. പുറത്ത് നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഈ പോപ്കോണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 150 ഗ്രാം. കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഒരുപാട് വലിയ പീസുകളാക്കണ്ട, ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിനി ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം, ഒരുപാട് വേവിക്കണ്ട, ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്ര മതി. ഒരുപാട് കുക്കായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലെ വെള്ളമൊന്ന് കളഞ്ഞെടുക്കണം. ഇതിലെ വെള്ളം മുഴുവനായിട്ട് പോകാൻ കുറച്ച് സമയം മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു ബൗളെടുത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. പിന്നെ 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ. ഇതും നമ്മൾ ഗാർലിക് പൗഡർ ചെയ്തതുപോലെ തന്നെ ഉണക്കിപ്പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗാർലിക് പൗഡറും അതുപോലെ ഒനിയൻ പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില. ഇതെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ പൊടിയിൽ കോളിഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലായിടത്തും ആ പൊടിയൊന്ന് നന്നായി ആക്കി കൊടുക്കണം. കൂടുതൽ വേവിക്കാത്തതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഉടഞ്ഞു പോവില്ല, എന്നാലും പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കോളിഫ്ലവറിലെല്ലാം നമ്മൾ ആ പൊടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പൊടിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാലൻസ് പൊടി അങ്ങ് മാറ്റണം. അപ്പോൾ ഈ കോളിഫ്ലവർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ കോളിഫ്ലവർ എല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പൊടി വേസ്റ്റ് ആക്കൊന്നും വേണ്ട, ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് ഒരു ബാറ്ററാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിടാം. നമ്മൾ നേരത്തെ പൊടിയിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ ഇപ്പോൾ ചേർക്കുന്ന പൊടിയിലേക്കാണ് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ, കൂടിപ്പോകരുത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്. സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊരു ബാറ്ററാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസാവേണ്ട, കുറച്ച് കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കോളിഫ്ലവറിലൊന്നും പിടിക്കാതെ പോകും. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കണ്ടപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ചെറിയൊരു കട്ടിയോടെ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, ഇതൊരു കപ്പൊക്കെ വേണം. നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് എടുക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതിന് മുകളിലായി സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ,
ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ചാട്ട് മസാല, ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത്, അര ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ, പിന്നെ ബാറ്റർ, ബ്രെഡ് ക്രംസ്, പിന്നെ ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് റെഡിയാക്കി തുടങ്ങാം. കോളിഫ്ലവർ എടുത്ത് ഈ മാവിലേക്കിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എക്സസ് ഉള്ളത് മാറ്റിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കിയ ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കണം. എല്ലായിടത്തും ആ ബാറ്ററും ബ്രെഡ് ക്രംസും ഒക്കെ കവർ ചെയ്തിട്ട് വേണം ഓരോന്നും റെഡിയാക്കിയെടുക്കാൻ. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട. ലോ ഫ്ലെയിമിലിട്ട് ഒരുപാട് ടൈം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ട് ഹാർഡായി പോകും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മൾ കോളിഫ്ലവർ നേരത്തെ വേവിച്ചിട്ടുള്ളതാണ്. പുറത്തുള്ളതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചെറുതായി കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട, ചെറുതായൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള കോളിഫ്ലവർ പോപ്കോൺ ആണ്. കണ്ടോ, നല്ല ക്രഞ്ചിയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. പുറത്ത് നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടുകൂടി തന്നെ നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.